എൽ പി യു പി അധ്യാപക തസ്തികയിലേക്കുള്ള ഒഴിവുകൾ പൂർത്തിവെച്ച് നിയമനത്തിന് നീക്കം എഴുന്നൂറ്റി എഴുപത്തി തസ്തികൾ നിലവിലുണ്ടെന്നിരിക്കെ നാനൂറ്റി അൻപത് ആളുകൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും നിയമന ഉത്തരവ് ലഭിച്ചിട്ടും നിയമനം ലഭിക്കാത്ത നിരവധി പേർ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇവർ കൂടി റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നാൽ പുതിയ റാങ്ക് ലിസ്റ്റ് വീണ്ടും ചുരുങ്ങും ഇതിനു പുറമെ അയോഗ്യരും പരീക്ഷ എഴുതിയെന്നാണ് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം എൽ പി യു പി അധ്യാപക തസ്തികകളിലേക്ക് നവംബർ മാസത്തിലാണ് പി എസ് സി പരീക്ഷ നടത്തിയത് രണ്ടായിരത്തി അൻപത്തിയേഴ് പേരാണ് എൽ പി പരീക്ഷ എഴുതിയത് എന്നാൽ നാനൂറ്റി അൻപത് പേരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് നീക്കം നിലവിൽ എഴുന്നൂറ്റി എഴുപത്തിനാല് പേരുടെ ഒഴിവുകൾ ഉണ്ടെന്നിരിക്കുകയാണിത് പുതിയ വിദ്യാഭ്യാസ യം നടപ്പാക്കാനിരിക്കെ ഇനി വരാൻ പോകുന്ന മൂന്ന് വർഷങ്ങളിൽ ധാരാളം റിട്ടയർമെന്റുകളും ഒപ്പം കുട്ടികളുടെ വലിയൊരു ഒരു വർധനവും വന്ന സ്ഥിതിക്ക് നമുക്കിതൊരു എണ്ണൂറ് പേരെയെങ്കിലും മെയിൻ ലിസ്റ്റിലും അതിന് ആനുപാതികമായി തന്നെ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടാകണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന നിശ്ചിത യോഗ്യതയ്ക്ക് പുറത്തുള്ള നിരവധി പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവരെ റാങ്ക് പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയുള്ളൂ മാത്രമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും നിയമന ഉത്തരവ് ലഭിച്ച നൂറോളം പേർ ഇത്തവണയും പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നതോടെ പുതിയ റാങ്ക് ലിസ്റ്റുള്ളവരുടെ എണ്ണം വീണ്ടും കുറയും ഈ ഒരു ജാനുവരിയിലാണ് അവരെ അപ്പോയിൻമെൻ്റ് കിട്ടിയത് അപ്പോൾ ഡിസ് നവംബറിൽ നടന്ന ഞങ്ങളുടെ എക്സാമിന് ഇവരെല്ലാവരും എഴുതിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഈ നാനൂറ്റമ്പത് പേരിൽ ഇവരും വന്നാൽ ആ ഒരു നമ്പരും ഞങ്ങളിൽ നിന്നും കുറയുകയും ഞങ്ങൾ യോഗ്യതയുള്ളവർ കുറേ പേര് ലിസ്റ്റിൽ പോലും വരാതെ പോകേണ്ടിയും വരും ഏഴായിരം പേരാണ് യു പി അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതിയത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് മാത്രമേ നിയമനം നൽകിയിട്ടുള്ളൂ നാനൂറ് പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് നീക്കം എന്നാൽ ഇത് എണ്ണൂറ് പേരെങ്കിലുമായി ഉയർത്തണമെന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം എന്തായാലും ഇത് ഈ അധ്യാപകരുടെ പ്രശ്നം വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അധികാരികളുടെ ഗൗരവമായൊരു ഇടപെടൽ വേണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു